കൂടിയാണ്. റാഡിക്കലൈസ് യാത്രകൾ ഇവിടെ ഉണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം 89 വോട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് ഈ ലീഡിലേക്ക് ഉയർന്നത്. അതും ബി ജെ പിയാണ് പുറന്തള്ളുന്നത്. അത് കേരളം ബി ജെ പി കടക്കാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മഞ്ചേശ്വരത്തെ വോട്ടർമാരെ ആ കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കണം. നിങ്ങളൊന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കടക്കുന്നതിന് മുമ്പ് തങ്ങളെ സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് വളരെ ചിട്ടയായ പ്രവർത്തനമാണ് പാർട്ടിയുടെ കാഴ്ചവെച്ചത്. വാർഡ് തലം തൊട്ട് പഞ്ചായത്ത് തലങ്ങളിൽ വരെ പ്രത്യേകമായി MLA മാരുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ അവിടെ ചിട്ടയായ പ്രവർത്തനം നടന്നു. അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു അവിടെ പാർട്ടി ചുമതല ലഭിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി മജീദ് സാഹിബിൻ്റെയും സാന്നിധ്യം, എല്ലാവരും ചിട്ടയായി പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ വലിയ വിജയം നമുക്കവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൽ അല്ല, ഞങ്ങളൊരു ടീം വർക്കിൻ്റെ വിജയമാണ്. മഞ്ചേരി ഏത് മണ്ഡലം ഉദാഹരണമാണ്. ബാക്കി ഇപ്പോൾ UDFൻ്റെ ബാക്കി മണ്ഡലങ്ങൾക്കൊക്കെ ഒരു നല്ല പിന്നെ ഉദാഹരണമാണ്. UDF ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാലും നന്നാവും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദാഹരണമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവർ കോൺഗ്രസ് അതേപോലെ ലീഗൊക്കെ ഒറ്റക്കെട്ടായി. അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുള്ള നേതാക്കന്മാർ, ഇപ്പോൾ സിദ്ധരാമയ്യ അടക്കം, വീരപ്പമൊലി എത്ര മീറ്റിങ്ങിലാണ് പ്രസംഗിച്ചതെന്ന് അറിയാം. അപ്പോൾ UDFന് ദേശീയ തലത്തിലും കേരളത്തിലും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ UPAക്കും UDFും BJPക്കെതിരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം പകുതി കർണാടകയാണ്. ഞാൻ മറ്റിലേക്ക് വരാം. മഞ്ചേശ്വരം പകുതി കർണാടകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മഞ്ചേശ്വരം. പിന്നെ ടീം വർക്ക് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. MLA മാരൊക്കെ ഓരോ പഞ്ചായത്തിനും ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പോയാൽ UDF ആണ് കേരളത്തിൽ ശക്തമായ മുന്നണി. അതിന് തെളിവാണ് മഞ്ചേശ്വരം. മറ്റു മണ്ഡലങ്ങളിൽ ചെറിയ ചെറിയ അനൈക്യം വരുന്നു UDFന്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ. ഞാനത് പറയാൻ തന്നെയാണ് മുഖവര മഞ്ചേശ്വരം പറഞ്ഞത്. അതായത് ചെറിയ ചെറിയ അനൈക്യം വരുന്നു, അതിൻ്റെ പ്രശ്നങ്ങളാണ്. ഈ അനൈക്യമൊക്കെ ഉണ്ടായിട്ടും ഭൂരിപക്ഷം സീറ്റുകളിലും UDF ജയിക്കുന്നു എന്നുള്ളത്, ജയിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അരൂരിൽ വലിയ UDFൻ്റെ ശക്തിയാണത് തെളിയിക്കുന്നത്. മാത്രമൊന്നുമല്ല, ഈ എറണാകുളം ഇത്ര കുറഞ്ഞ പോളിംഗ് ശതമാനം വന്നിട്ടും UDF ജയിച്ചു എന്ന് പറയുന്നത് UDFൻ്റെ ശക്തിയാണ് തെളിയിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലൊക്കെ അനൈക്യം വരുന്നതാണ് പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതാണ് പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. പാലയും അതിനുദാഹരണം. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം, എല്ലാവരും ഒറ്റക്കെട്ട് പോയാൽ UDF രാഷ്ട്രീയമാണ് കേരളത്തിൽ നെക്സ്റ്റ് വരിക എന്നുള്ളതാണ്. പക്ഷേ അനൈക്യം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അനൈക്യം അതുപോലെ തന്നെ എന്താ പറയുക, വളരെ വിഭാഗീയമായ കാര്യങ്ങൾ, അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ടീം വർക്കായിട്ട് നിൽക്കണം, അതിന് ഐക്യത്തോടു കൂടി നിൽക്കണം. അതാണ് ഈ ഘട്ടത്തിലുള്ള ഇതിനുള്ള പാഠം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തങ്ങളുടെ പ്രതികരണം വേറെ ഉണ്ടാവും, അത് നിങ്ങൾ എടുക്കണം. കാരണം കണ്ണൂരാണ് തങ്ങളുള്ളത്. ഞങ്ങളിപ്പോൾ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നൊരു പ്രതികരണം. ഓക്കെ. അല്ല, തോൽവിയെല്ലാം കൂടി NSSന്റെ തലയിൽ വെക്കുന്നത് ശരിയല്ല. അതിൽ കാര്യമില്ല. തോൽവിയെല്ലാം കൂടി NSSന്റെ വിജയം ഉണ്ടാകുമ്പോൾ, അതും അതുപോലെ തന്നെ തോൽവി ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടരുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. NSS NSSന്റെ അഭിപ്രായം പറഞ്ഞു. അതിലെന്താ ഉള്ളത്? കാരണം UDF ശ്രദ്ധിക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതാണ് UDF ചർച്ച ചെയ്യേണ്ടത്. സംഘടനകൾ പിന്നെ സാമൂഹിക സാംസ്കാരിക മത സംഘടനകളൊക്കെ അവരഭിപ്രായം പറയും. അപ്പോൾ ജയപരാജയങ്ങളും മുഴുവൻ അവരെ തലയിൽ വെച്ച് കൊടുക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ നിരുത്തരവാദിത്തമാണ്. തോൽവിയായാലും ജയമായാലും അതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റെടുക്കണം.
അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തോൽവി യു ഡി എഫ് ചർച്ച ചെയ്യാണ് വേണ്ടത്. അല്ലാതെ എൻ എസ് എസിനെ പഴിച്ച് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളത് ശരിയല്ല. മുന്നണിക്കകത്ത് പ്രശ്നങ്ങളാണ് ഈ രണ്ട് സ്ഥലത്ത് തോൽവിക്ക് കാരണം ബോധ്യമായി. അല്ല, തോൽവിയുടെ കാരണങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്യണം, ചെയ്യും, തീർച്ചയായിട്ടും യു ഡി എഫ് ചർച്ച ചെയ്യും. പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ യു ഡി എഫ്. യു ഡി എഫ് ചർച്ച ചെയ്യും. അടുത്ത യു ഡി എഫ് തന്നെ പാലാ തോൽവി, അതേപോലെ തന്നെ മറ്റെവിടെയെങ്കിലും തോൽവി ഉണ്ടായാൽ ഡിക്ലെയർ ചെയ്തിട്ടില്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് തോൽവി ഉറപ്പിച്ച് പറയില്ലേ. ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളെ സംബന്ധിച്ച് എന്നുള്ള വിഷയമാണ് അത്. വട്ടിയൂർക്കാവ് മാത്രം വെച്ച് പറയേണ്ട കാര്യമില്ല. വട്ടിയൂർക്കാവ് മാത്രം വെച്ച് നമ്മളങ്ങനെ പറയുമ്പോൾ അത് വേറൊരു ജാതി ചിന്ത ആവും. അത് നമ്മൾ പറയേണ്ട, അതും ശരിയല്ല. കേരളത്തിലെ ജനങ്ങൾ എന്നും എല്ലായിടത്തും പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്, പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകളെ അത് വട്ടിയൂർക്കാവ് മാത്രം വെച്ചിട്ട് പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. വട്ടിയൂർക്കാവ് മാത്രമല്ല, ഇപ്പോൾ കോന്നിയുണ്ടല്ലോ, യു ഡി എഫിന് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ പോയത്. അതേപോലെ തന്നെ പാല ഉണ്ടല്ലോ, അങ്ങനെ പലതുണ്ട്. പൊളിറ്റിക്കൽ നമ്മളെപ്പോഴും, ഞാൻ മറ്റതിനെതിരാണ്. രാഷ്ട്രീയമായി വിലയിരുത്തുക, തോൽവിയുടെ ഉത്തരവാദിത്വം നമ്മളേറ്റെടുക്കണം. ജയത്തിൻ്റെ മാത്രമല്ല, തോൽവിയുടെ ഗുണമായാലും ദോഷമായാലും അത് മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കുന്നത് ശരിയല്ല. മഞ്ചേശ്വരം അത് പിന്നെ ബി ജെ പി രാഷ്ട്രീയത്തിന് എതിരായി മതേതര ശക്തികളുടെ ഇന്ന് ഇന്ത്യയിൽ വേണ്ട, ഇന്ന് നമ്മുടെ രാജ്യത്ത് വേണ്ട മൂവ്മെൻ്റാണ് അവിടെ ഉണ്ടായത്. അതാണ് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ മൊയ്ലിയും അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയവും ഇപ്പം ഞങ്ങളുടെ വിജയവും ഒക്കെ തെളിയിക്കുന്നത് അതാണ്. ഇന്ത്യയിൽ ഇന്ന് വേണ്ട മതേതര ഐക്യമാണ് മഞ്ചേശ്വരത്ത് പ്രകടമായത്. കേരളത്തിലേക്ക് ബി ജെ പിയുടെ വരവിന് ഏറ്റവും സാധ്യതയുള്ള അതിർത്തി മണ്ഡലം നമുക്ക് കാത്തു സൂക്ഷിക്കാനായത് ഒറ്റക്കാരനാണ്, മതേതര ശക്തികളുടെ കൂട്ടായ്മ. ആ മതേതര ശക്തികളുടെ കൂട്ടായ്മക്കുള്ള അംഗീകാരമാണ് ഇവിടെ നടന്നത്. ഒന്നും വെറുതെ ഇപ്പോൾ മനസ്സിലായില്ലേ, 89 എന്നാണ് ഞങ്ങൾ ഈ വോട്ടിലേക്ക്, 10,000 മുകളിലോ താഴെ ഒക്കെ ആയിട്ടുള്ള വോട്ടിലേക്ക് വരുന്നത്. അതൊക്കെ അടിസ്ഥാനരഹിതമായി. അത് ഞങ്ങൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഡർഷിപ്പ് പറഞ്ഞാൽ, തങ്ങളൊരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ പിന്നെ അവരുണ്ടാവില്ല. പ്രഖ്യാപിക്കുന്നവരെ പ്രവർത്തകന്മാർ വന്ന് പാണക്കാട് വന്ന് അഭിപ്രായം അല്പം ശക്തിയായിട്ട് പറയലൊക്കെ പണ്ടും പതിവുള്ളതാണ്. നിങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പം നിങ്ങൾക്ക് ദിനങ്ങളും കൂടുതൽ കാണാം ആളുകൾ വരുന്നത്. മഞ്ചേശ്വരത്ത് നിങ്ങൾ യൂത്ത് ലീഗിനായിരുന്നല്ലോ അവിടെ പ്രതി കൂട്ടി നിർത്തിയിരുന്നത്. യൂത്ത് ലീഗ് അവിടെ വളരെ ശക്തമായി ഫുൾ ടൈം. പിന്നെ ഈ രണ്ട് മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിച്ചത് വലിയൊരു നേട്ടമായിട്ടാണ് പറയുന്നത്. അതേസമയത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ച മണ്ഡലം ഒന്നിപ്പം പറഞ്ഞ മഞ്ചേശ്വരം 89 നിന്നാണ് യു ഡി എഫ് 10,000 ഉയരുന്നത്. അതൊരു യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായ നേട്ടമാണ്. ഇപ്പോൾ അവരൊരു സ്ഥാനാർത്ഥി വിജയം എത്തിയിട്ടില്ലെങ്കിൽ പോലും അവിടെ 38,000 വോട്ടാണ് അരൂരിൽ കഴിഞ്ഞ അസംബ്ലിയിലേക്ക് അവർ കിട്ടിയത് സി പി എമ്മിന്. അതിൽ നിന്നാണ് പിന്നെ നമ്മളിപ്പോൾ സ്ഥാനാർത്ഥി ഇത്രയും മുന്നേറ്റം നടത്തിയത്. അപ്പോൾ ഈ രണ്ട് മുന്നേറ്റങ്ങളും ചെറുതായി കണ്ടുകൂടാ. സി പി എമ്മിന് രണ്ട് സ്ഥലത്ത് യു ഡി എഫിൻ്റെ അകത്ത് വന്നിട്ടുള്ള അതിൻ്റെ കെട്ടുറപ്പിലോ അതിൻ്റെ പ്രവർത്ത ശൈലിയിലോ പ്രവർത്തരകത്തോ അതിലൊരു പാളിച്ചുകൊണ്ട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഈ രണ്ട് സീറ്റുകളുണ്ടാക്കിയിട്ട് യു ഡി എഫിൻ്റെ മുന്നേറ്റം ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല. യു ഡി എഫിന് ഇപ്പം നല്ല സാധ്യത ഉണ്ട്, നല്ല വിജയത്തിന് അവകാശമുണ്ട്. ഒന്നിച്ചു നിന്നാൽ നല്ല വിജയം കേരളത്തിൽ ആവർത്തിക്കാൻ കഴിയും എന്നതിൻ്റെ തെളിവാണത്. ഈ മഞ്ചേശ്വരത്ത് ഞങ്ങൾ നന്ദി പറയേണ്ട ഒരുപാട് രാഷ്ട്രീയത്തിന് അതീതമായ ശക്തികളുണ്ട്, പല സംഘടനകളും, സാമൂഹിക സാംസ്കാരിക മത യു ഡി എഫ് രാഷ്ട്രീയത്തിന് പുറത്തുള്ള പേരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. അവരൊക്കെ ഈ ബി ജെ പിയെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്. അതിൽ ഹൈന്ദവ സംഘടനകൾ, ഭൂരിപക്ഷ സമുദായ സംഘടനകളുണ്ട്, ന്യൂനപക്ഷ സമുദായ സംഘടനകളുണ്ട്, സാംസ്കാരിക സംഘടനകളുണ്ട്, ബുദ്ധിജീവികളുണ്ട്,
ഞാൻ അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല പാർട്ടി തന്നതുകൊണ്ട് തങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ട് ആധികാരികമായി തന്നെ ഞങ്ങളൊക്കെ ചെന്ന് ഈ പറഞ്ഞ സംഘടനകളെ ഞങ്ങളൊരു ടീമായി തന്നെ പലരെയും ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ബുദ്ധിജീവികൾ, എഴുത്തുകാർ, സാഹിത്യ പിന്നെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പിന്തുണ ഒക്കെ ഇന്നത്തെ രാജ്യത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ, ബി ജെ പി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള പരിതാപകരമായ അവസ്ഥക്കെതിരെ എല്ലാവരും, മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പും അതുതന്നെയാണ് തെളിയിക്കുന്നത്. വിചാരിച്ച ഒരു പെർഫോമൻസ് ബി ജെ പിക്കില്ല, മഹാരാഷ്ട്രയിലും ഇല്ല, ഹരിയാനയിലും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഞാൻ അതും പറയാണ്, കാരണം വെച്ചാൽ ബി ജെ പിയുടെ വാഴ്ചക്കെതിരായി രാജ്യം ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് മഹാരാഷ്ട്ര, ഹരിയാന, കേരള പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത്. ബി ജെ പിയുടെ വാഴ്ചക്കെതിരായി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഇനി അധികം ബി ജെ പി മുന്നോട്ട് പോവുകയില്ല. ജനങ്ങൾ ഹോപ്പ്ഫുള്ളായി ബി ജെ പിക്കെതിരായിട്ട്. ഒരു മോഡി വാഴ്ചയൊന്നും ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. അതുകൂടി ഇവിടെ പ്രസക്തമാണ്. മഞ്ചേശ്വര അതിൻ്റെ മികച്ച ഉദാഹരണം. ഇത്രയും പോരെ, ഓക്കെ, ഇനി ഡിക്ലെയർ ചെയ്യേണ്ട ഭാഗ്യം നമുക്ക് ഇനിയും കാണാം. അരൂർ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. അതെ അതെ, രണ്ടും കൂടെ ഉള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ? രണ്ടാഴ്ച ആയി, ഇനി ഒരു റൗണ്ടല്ലേ ഉള്ളൂ, എന്നെ മറികടക്കാൻ പറയാം. അപ്പോൾ കുഴപ്പമില്ല, ശരി, അപ്പോൾ ഇനി കാണാം.